ഉമ്മയാണ് നമ്മുടെ കുട്ടികളുടെ മൂന്ന് കുട്ടികളുടെ ഉമ്മയാണ് ഗൾഫിലേക്ക് ദുബായിലേക്ക് പോവാൻ തയ്യാറായി എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഉമ്മയാണ് സോ ഹൗ ഇസ് ദ ഫിലിം മൊമെന്റ് ദുബായ് ടു യു ആദ്യമേ നമ്മുടെ ട്രെയിലർ ലോഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയൊരു സ്നേഹം അറിയിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സിനിമയെക്കുറിച്ച് മോമോ ഇൻ ദുബായിയെക്കുറിച്ച് ഇവരെല്ലാവരും പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ട സമയം മുതൽ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ കൊറോണയുടെ കൊറോണയുടെ ഇഷ്യൂസൊക്കെ ആയിട്ട് ഷൂട്ട് തുടങ്ങാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എപ്പോഴും അമീൻ ഖാനും സക്രിയനോടൊക്കെ എപ്പോഴും നമ്മുടെ ഷൂട്ട് എപ്പോഴാണ് തുടങ്ങുന്നത് എപ്പോഴാണ് തുടങ്ങണമെന്ന് ചോദിച്ചിട്ട് മിക്കപ്പോഴും ശല്യം ചെയ്യാറുണ്ട് അത് വേറെ ഒന്നുമല്ല ആ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ മുതൽ ഈ സിനിമ എത്രയും പെട്ടെന്ന് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് കൂടിയായിരുന്നു അത് കഴിഞ്ഞപ്പോഴേ ഇപ്പം എത്രയും പെട്ടെന്ന് സിനിമ റിലീസാവാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ നിന്ന് ഇത്രയും നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു നമ്മുടെ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരിൽ നിന്നും നല്ല അഭിപ്രായങ്ങൾ കേട്ടു ഇപ്പം ഇനി നിങ്ങൾ സിനിമകൾ കണ്ടിട്ട് നല്ല ഈ നമ്മുടെ മോമോ ഇൻ ദുബായ് കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഖദീജ എന്നൊരു ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഖദീജയാണ് അപ്പം ഖദീജയായാലും മുത്തൂട്ടി ആയാലും ഞങ്ങളുടെ മക്കളായാലും മാമയായാലും അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ പരിചയമുള്ളവരും മാമ അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് നമ്മുടെ സിനിമയിലുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം സ്റ്റേജിന് വരുന്നതിന് മുന്നേ താഴെ ഇരുന്നുകൊണ്ട് തന്നെ കോമഡി എല്ലാവരും ചിരിപ്പിച്ചു എന്നാണ് സ്റ്റേജിലേക്ക് മാമാന്ന് പറയുന്ന സുനു ഉണ്ടെന്ന് മാമയാണ് അറിയില്ല ഇത് മലപ്പുറം കഥയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് പോസ്റ്റിൽ കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരുന്നുണ്ട് കൊറേ ബലൂൺസ് ഒക്കെ പിടിച്ച് നിൽക്കുന്ന ക്യാരക്ടർ ആണല്ലേ ഓഫ് കോഴ്സ് ഫണ്ണി ആയിരിക്കും ഇത് കയ്യിൽ നിന്ന് വരുന്നതാണ് അത് സ്ക്രിപ്റ്റിലുള്ളതാണോ ഒരു റിയൽ ലൈഫിൽ ഇത്രയും ഫണ്ണി ആയിട്ടുള്ള ആളെ തന്നെയാണോ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു സക്രിയയും നമ്മുടെ ആഷിഖ് ഇവർ അവരുടെ കഥയായിരുന്നു എന്നോട് എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് ആരിസ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ജോൺസിൻ്റെ രണ്ട് സിനിമയുണ്ട് ഒന്നിച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു ഇവിടെ ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി ഇല്ല വേണ്ട ഫ്ലാറ്റോട്ട് വരാൻ തൊട്ട് എൻ്റെ ഫ്ലാറ്റ് വരുന്നു ജോഹൻജോയുടെ കഥയും പറയുന്നു ഇതും പറയുന്നു അപ്പോൾ ജോഹൻജോ ഒരു കോട്ടയംകാരൻ ബേബി നമുക്ക് പരിചയമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ പ്രവാസിയായിട്ടുള്ളൊരു നല്ല ഒരു രസമുള്ളൊരു കഥാപാത്രം അപ്പോൾ ഞാൻ രണ്ടും കേട്ടു അപ്പോൾ അങ്ങനെ ഒന്നിച്ചാണ് എൻ്റെ ഡേറ്റ് മേടിക്കുന്നത് ഞാൻ ജോയിൻജോ കഴിഞ്ഞിട്ട് അവിടുന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് പോയി ചെയ്തതാണ് ഈസ്റ്റ് ഓർ വെസ്റ്റ് മോമോ ഷുഡ് ബി ദ ബെസ്റ്റ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഇവിടെ വന്ന് ഇരുന്നപ്പോൾ പ്രത്യേകിച്ചും രാജ് സിനിമകളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന കാര്യത്തിൽ വളരെ പിശുക്കനാണ് രാജ്യദൂരയും ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു ചേട്ടാ എന്നല്ലാതെ ഗംഭീരമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടാണ് അപ്പോൾ ഐ എം ഷുവർ മോമോ ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ്